മദ്യത്തിൻ്റെ മണമടിച്ചാൽ അതോടെ തീർന്നു. ഞാൻ മാനിനാണെന്നാ മീര കരുതിയിരിക്കുന്നത്. അത് നശിപ്പിക്കരുത്. ആ മണക്കുന്നില്ല. മീരയെ പുറത്തെങ്ങും കാണുന്നില്ലല്ലോ. കുറേ നേരം കാത്തു നിന്നു, കാണാതായപ്പോ വീട്ടിലേക്ക് കയറിയതാ. എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ? മീരയും പറഞ്ഞല്ലോ എന്നെ കാണണമെന്ന്. അതെന്തിനാണെന്ന് പറ. ആദ്യം വക്കീലേട്ടൻ പറ. നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കാരണങ്ങൾ വേണമല്ലോ. സഹദേവൻ പറഞ്ഞ കാരണങ്ങൾ കേട്ടാൽ മീര ഞെട്ടും. എന്താ പറഞ്ഞത്? നീ ദുർനടപ്പുകാരിയാണെന്ന്, വഴിപിഴച്ചവളാണെന്ന്, നിരവധി ആണുങ്ങളുമായി സമ്പർക്കത്തിലാണെന്ന്. അതുകൊണ്ടാണ് നിന്നെ അയാൾ ഡിവോഴ്സ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞോന്നോ? ഇത് മാത്രമല്ല, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നോ ഒക്കെ ഞാൻ മീരയോട് പറഞ്ഞാൽ മീര സഹദേവനെ വെട്ടിക്കൊല്ലും. ആ ദ്രോഹി പിന്നെന്തൊക്കെ പറഞ്ഞത്? അത് പറ. മീരയെ ഒരു ഹോട്ടലിൽ നിന്ന് റെയ്ഡിൽ പിടിച്ചിട്ടുണ്ടെന്ന്. നീ ഒരു നല്ല ഭാര്യയല്ല, അദ്ദേഹത്തെ പോലൊരു മാനിന്റെ കൂടെ ജീവിക്കാൻ മീരയ്ക്ക് അർഹതയില്ലെന്നോ? ഡിവോഴ്സ് ചെയ്യാൻ വക്കീൽ നോട്ടീസ് അയക്കുമ്പോ ചില കള്ളക്കാരണങ്ങൾ വക്കീലന്മാർ ഉണ്ടാക്കി പെരുപ്പിച്ച് കാണിക്കുന്നത് പതിവാ. പക്ഷെ ഒരു ഭർത്താവും സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ ഇല്ല കഥകൾ പറഞ്ഞിട്ടില്ല. എനിക്കറിയാം മീര നല്ലവളാണെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ മീരയെ ഇഷ്ടപ്പെട്ടത്. ഭാര്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുത്തിൻ്റെ കൂടെ മീര വീണ്ടും താമസിക്കുന്നു, അതിലാ എനിക്ക് സങ്കടം. ആ സങ്കടം ഞാൻ മാറ്റുന്നുണ്ട്. ഇനി അങ്ങേരെ എൻ്റെ ജീവിതത്തിലില്ല. മീനാക്ഷി കൊടുത്തൊരു കേസിൻ്റെ പേരിൽ പോലീസ് ആ ദ്രോഹിയെ വിളിപ്പിച്ചിരിക്കുക. ആ ദ്രോഹി ജയിലിൽ പോവും. ജയിലിൽ കിടക്കുന്ന അങ്ങേർക്ക് ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും. വക്കീൽ കണ്ടോ? പഴയതുണ്ട്, അത് മതി. വീണ്ടും അയക്കേണ്ട കാര്യമില്ല. മീര കോടതിയിൽ വന്ന് ഇതെല്ലാം ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. ഇതൊക്കെ കേട്ടിട്ട് എന്റെ കൈ തരിക്കുക. അത് വിട്ടേക്ക്. അപ്പം നമ്മുടെ കാര്യം എങ്ങനെ? നാട്ടുകാരെയൊക്കെ വിളിച്ച് സദ്യയൊക്കെ കൊടുത്ത് നമ്മുടെ വിവാഹം നടത്തുന്നു, അതോ രജിസ്റ്റർ മാരേജ് നടത്തുന്നു, അതല്ല നമ്മൾ ഒളിച്ചോടുന്നു? എന്താണ് മീരയ്ക്ക് താല്പര്യം? ഞാൻ പറയാം. ഏതായാലും ഇതിൽ ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് നടക്കും. ഏറ്റു, എന്റെ നമ്പർ ഏറ്റു. കോടതിയിൽ ഇതുവരെ ഞാനൊരു കേസും ജയിച്ചിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഞാനിതാ ഒരു കേസ് ജയിക്കുന്നു. ഒളിച്ചോടാം, അതാണ് ചെലവ് കുറഞ്ഞ ഏർപ്പാട്. ഡേറ്റ് മീര തീരുമാനിക്കട്ടെ. പ്രശാന്ത്, ഇന്നലെ എന്നെ കാണണമെന്ന് പറഞ്ഞേ. സാറിന്റെ മുഖം എന്താ ഇപ്പോഴും ഒരു തെളിച്ചില്ലാത്ത? യദുകൃഷ്ണന്റെ കൊലയാളി അകത്തായില്ലേ, എന്നിട്ടും സാറിനൊരു സന്തോഷമില്ല. നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞാ? അത് പറ. കള്ളപ്രതി അകത്തായതോടെ സാർ എന്റെ കാര്യം അങ്ങ് മറന്നു. കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞത് തരാന്ന് പറഞ്ഞ 30 ലക്ഷം എവിടെയാ സാറേ? ഞാൻ ആകെ പ്രശ്നത്തില്ല. വീട് പണി കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ വിചാരിച്ചിട്ട് വേറെ ഒരു നിവൃത്തിയില്ല. എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ. ഇവൻ വിടുന്ന ലക്ഷണമില്ലല്ലോ. സാറിന്റെ ഭാര്യയോട് ചോദിച്ചാൽ കാശ് കിട്ടും. സാർ ചോദിക്കാത്തോണ്ടാ? ഇപ്പോൾ സാറിന് അവരുടെ മുന്നിൽ ഒരു വീരപരിവേഷമുണ്ടല്ലോ. സ്വന്തം ഭർത്താവിനെ കൊന്നവനെ പിടികൂടിയ രണ്ടാം ഭർത്താവ്. ഈ സമയത്ത് സാറ് കോടികൾ ചോദിച്ചാൽ പോലും അവർ തരും. എടോ, എന്റെ പ്രശ്നം എനിക്ക് അറിയാത്തോണ്ട മിന്നൽ രാജുവിന് കൊടുക്കാൻ 50 ലക്ഷം തന്ന രാധികയാണ്. അവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യായിരുന്നു. ബിസിനസ് നടത്താനെന്നും പറഞ്ഞാണ് ക്യാഷ് ഇടിച്ചത്. രാജുവിന്റെ യഥാർത്ഥ പേര് രാജേന്ദ്രപ്രസാദ് എന്നാ. ആ പേരിലാണ് ക്യാഷ് ഇട്ടത്.
അതുകൊണ്ട് ഒരു സംശയം ഉണ്ടാവില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. എന്താ ഇപ്പൊ എന്തെങ്കിലും സംശയം തോന്നിയോ? അതല്ല, അച്ഛന്റെയും മകളുടെയും പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് പോലെ. ബിസിനസിൽ പാർട്ട്ണർഷിപ്പ് എടുക്കാനെന്ന് പറഞ്ഞാണ് ക്യാഷ് ഇടിച്ചത്. ഇപ്പൊ അവര് പറയുന്നു രാജേന്ദ്ര പ്രസാദിനെ കാണണമെന്ന്. അച്ഛനും മകളും ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി. അവർക്കെന്തോ ഒരു സംശയമുണ്ട്. എന്നെ പരീക്ഷിക്കാനാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഒരു തോന്നൽ. തോന്നലല്ല, ഉറപ്പ് തന്നെ. അവർക്കെന്തോ സംശയമുണ്ട്. അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഞാൻ. അതിൻ്റെ കൂടെ നിനക്ക് തരാൻ 30 ലക്ഷം കൂടെ തരണമെന്ന് പറയാൻ പറ്റുമോ? ക്യാഷിൻ്റെ കാര്യം ഇപ്പൊ രാധയോട് ചോദിക്കാൻ പറ്റില്ല. നീ ഒരു മാസം വെയിറ്റ് ചെയ്യും, ഞാൻ എങ്ങനെയെങ്കിലും നോക്കാം. ഒരു മാസോ? അത് പറ്റില്ല സാറേ. നിന്റെ വർത്തമാനം കേട്ടാ തോന്നും നിന്റെ നിന്ന് കടം വാങ്ങിച്ച കാശാ ചോദിക്കുന്നതെന്ന്. മിന്നൽ രാജു അകത്തായതോടെ എല്ലാം തീർന്നെന്ന് സാർ വിചാരിക്കരുത്. എന്റെ നാവിൻ തുമ്പിലാണ് ഇപ്പോഴും ആ കേസ്. മിന്നൽ രാജു ഡമ്മി പ്രതിയാണ്, യഥാർത്ഥ പ്രതി നമ്മുടെ ശ്യാംകുമാർ സാറാണെന്ന് ദൃശാക്ഷിയായ ഞാൻ തുറന്നു പറഞ്ഞാലോ സാറേ? വിട് സാറേ, ഞാനങ്ങനെ പറയില്ല. എന്റെ പൊന്ന് സാറിനെ ഞാനങ്ങനെ ഒറ്റുകൊടുക്കൂ. കൈവിട്, കൈവിട് സാറേ. എന്തായാലും എനിക്ക് 30 ലക്ഷം കിട്ടണം. ഒരു മാസമൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ഒരു 3 ദിവസം ഞാൻ തരും, അതിനകം എനിക്ക് കാശ് കിട്ടണം. ഇല്ലെങ്കിൽ കമ്പനിയുടെ ഓണർ നീ കൂടിയാണ്. അതിന്റെ പേപ്പേഴ്സൊക്കെ ശരിയാക്കിയോ? ഇല്ല, ശരിയാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഒക്കെ റെഡിയാക്കുന്നതിന് മുമ്പ് ക്യാഷ് കൈമാറി. ഉടമസ്ഥാവകാശത്തിന്റെ പേപ്പർ ശരിയാക്കി കിട്ടുമില്ല. ഇത് മണ്ടത്തരമല്ലേ ശ്യാം? വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാ രാജേന്ദ്ര പ്രസാദ്. യദുകൃഷ്ണനെ കൊന്ന രാജുവിന് എന്തിനാണ് ശ്യാം 50 ലക്ഷം കൊടുത്തത്? പാർട്ണറെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. കൊലപാതകയും ശ്യാമും തമ്മിൽ ബന്ധമുണ്ട്. യദുകൃഷ്ണന്റെ കൊലപാതകത്തിന് പിന്നിൽ ഒരുപക്ഷെ ശ്യാം ആയിരിക്കുമോ? അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതിനെക്കുറിച്ച് ശ്യാമിനോട് ഇപ്പം ചോദിക്കുന്നത് അപകടമാണ്. ഒരു പോലീസുകാരനാണ് അവൻ എന്ന് തന്നെയാണ് കാരണം. തൽക്കാലം രാധയെ ഇതറിയണ്ട. ശ്യാമിനെ നിരീക്ഷിക്കണം, സത്യം കണ്ടെത്തണം. എൻ്റെ മോളും ഞാനും ചതിക്കപ്പെടുകയായിരുന്നു. ശ്യാമേട്ട ഫോൺ എടുക്കുന്നില്ല, ഇങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. മീനാക്ഷിച്ച് പറഞ്ഞതില് എന്തോ വാസ്തവമുണ്ട്. ശ്യാമേട്ടന് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ശ്യാമേട്ടനെ കാണാൻ പോവാം. ശ്യാമേട്ടന്റെ വീട്ടിൽ പോവാം, അവിടെ ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവാം. എങ്കിൽ ഞാനും ചേച്ചിയുടെ കൂടെ വരാം. ഏതായാലും ചേച്ചിയുടെ സംശയം തീർത്തേക്കാം. ആ പിന്നെ പോകുന്ന കാര്യം നമുക്ക് അമ്മയോട് പറയാം. ഇനി അതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട. എന്താ ഞാൻ വഴക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്? ശ്യാമേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മീനാക്ഷി ചേച്ചിയോട് ശ്യാമേട്ടൻ പറഞ്ഞിരുന്നു വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന്. പോരാത്തതിന് ഇക്കാര്യം സൂചിപ്പിച്ച് ഒരു ഊമക്കത്തും വന്നു. ശ്യാമേട്ടനെ ഒന്ന് ചെന്ന് കാണണമെന്നാ ചേച്ചി പറയുന്നത്. ഭഗവാനെ, നീ ഇതുവരെ അതൊന്നും വിട്ടില്ലേ? എത്ര തവണ ഞാൻ ശ്യാമേട്ടനെ ഫോണിൽ വിളിച്ചു, ശ്യാമേട്ടൻ ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് പോയി കണ്ടേ പറ്റൂ. ഏതോ തിരക്കിലായിരിക്കും ശ്യാം, അതാ ഫോൺ എടുക്കാത്തത്. അല്ല, എന്തോ പന്തികേടുണ്ട്.
എന്നാ പിന്നെ പോണോന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടെ വരാം. എന്തായാലും ഇനി അവളെ കൊണ്ടുപോയി അവളുടെ സംശയം തീർത്തിട്ട് എന്നെ കാര്യം. നിക്കമ്മേ, ഞാനൊന്ന് ശ്യാമിനെ വിളിച്ചു നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം പോണോ വേണ്ടോന്ന്. ഹലോ ശ്യാം, ഞാനാ സൂരജ്. ആ മനസ്സിലായി. സൂരജേട്ട എന്താ വിളിച്ചേ? ഇവിടെ ശ്രുതിക്കൊരു പരാതി, താൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന്. തന്നെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുക. ഇത്തിരി തിരക്കാ, അതാ ഫോൺ എടുക്കാത്തെ. അത് ഞങ്ങൾക്ക് മനസ്സിലാവും, ശ്രുതിക്ക് മനസ്സിലാവില്ലല്ലോ. ഞാൻ ശ്രുതിക്ക് ഫോൺ കൊടുക്കാം, ശ്യാം ഒന്ന് സംസാരിക്ക. ശല്യം. എന്താണ്? ഹലോ ശ്യാമേട്ട. ഹലോ ശ്രുതി. എന്താ ശ്യാമേട്ട ഞാൻ ഈ കേൾക്കുന്നത്? മീനാക്ഷിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അത് ശ്രുതി, എന്താ മീനാക്ഷിയുടെ പറഞ്ഞത്? നീയൊന്ന് തെളിച്ചു പറ. ശ്യാമേട്ടന് വേറെ ഏതൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന്, അവള് വിവാഹം കഴിക്കാനാണ് ശ്യാമേട്ടന് താല്പര്യമെന്ന് ഇക്കാര്യം സൂചിപ്പിച്ച് ഇവിടെ ഒരു ഊമക്കത്തം വന്നു. ഓ, അത് മീനാക്ഷിയെടുത്ത് എന്നോട് ചോദിച്ചു, ശ്യാം ഇപ്പോഴും ഓൺലൈനിലാണല്ലോ ആരുമായിട്ടാ ചാറ്റിംഗ് എന്ന്. അപ്പോൾ മീനാക്ഷിയെടുത്തെ പറ്റിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞതാ മറ്റൊരു പെണ്ണുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന്. മണ്ടി, അപ്പടി വിശ്വസിച്ചല്ലേ നമ്മളെ പിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ദ്രോഹി അയച്ചതാവൻ കത്ത്. എനിക്കും ചില സംശയങ്ങളുണ്ട്, നമ്മുടെ വിവാഹം മുടക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്ന്. ശ്രുതി, ആര് ഭാരം വെച്ചാലും നമ്മുടെ വിവാഹം നടക്കേണ്ട സമയത്ത് നടക്കും. ശ്രുതി എന്നെ സംശയിക്കരുത്, എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഫോൺ എടുക്കാതിരുന്നപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഇപ്പൊ പേടി മാറിയില്ലേ? തിരക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരിട്ട് കാണാം. വീട്ടിലെല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കണേ. ശരി ശ്യാമേട്ടാ. ഓക്കെ. ഇവൻ എന്റെ മോളെ ചതിക്കുകയാണ്. ആ ചെറുക്കൻ നല്ല കുട്ടിയാ, നീ ഇങ്ങനെ അവനെ വെറുതെ സംശയിക്കുന്ന എന്നെ തെറ്റാ. ഈ വെടിമരുന്നിന് തീ കൊടുത്തത് മീനാക്ഷിയാ. മീനാക്ഷിയെ എന്തോ? എന്താ അമ്മേ? അയ്യോ, എന്റെ അമ്മേ, നിന്റെ ഈ നാക്കുണ്ടല്ലോ, ഇനി ഇതിൽ ഞാൻ പച്ചമുളക് അരച്ചു തേക്കും. ശ്യാമിന് വേറൊരു പെണ്ണുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ നീയല്ലേ ശ്യാമുമായിട്ട് ഇവള് സംസാരിച്ചു? അവൻ നിന്നെ പറ്റിക്കാൻ പറഞ്ഞതാ. ഒരാള് നിന്നോട് പറയുന്നത് കാര്യമായിട്ടാണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിനക്കില്ലേ? വെറുതെ അവക്കടെ മനസ്സിൽ തീ കൊരിടാനായിട്ട്. അപ്പൊ വേറെ പെണ്ണുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലേ? ഇല്ല. ഈ വിവാഹം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കുന്ന അവൻ പറയുന്നത്, ഞങ്ങൾ എന്തായാലും അത് നടത്തുകയും ചെയ്യും. അവളുടെ ഭാവം കണ്ടില്ലേ? നിനക്ക് എന്താണ് ഇവളുടെ വിവാഹം നടക്കുന്നതിൽ ഒരു വിഷമം? എനിക്കെന്ത് വിഷമം? സന്തോഷമുള്ള കാര്യല്ലേ. വിവാഹത്തിന് എനിക്കും കിട്ടുമല്ലോ ഒരു സാരി. നിന്റെ കളികളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. വാ മക്കളെ. ഭാഗവും പൊളിഞ്ഞു. ഇനിയിപ്പോ അടുത്ത അസ്ത്രം പ്രയോഗിക്കാം. ഏതായാലും ഇവളുടെ വിവാഹം നടക്കില്ല.
ഇവിടെ ആരും ഇല്ലേ? അമ്മേ, ഇവിടെ ആരും ഇല്ലാതെ ഉള്ളവരൊക്കെ ഇങ്ങ് ചത്തുപോയോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? സന്തോഷം കൊണ്ട് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നേ. അതെന്താ, പഠിപ്പുര വീട്ടിലെ പത്മാവതി വീണോ? ഏയ്, നമ്മുടെ സഹദേവൻ ജയിലിൽ പോകുന്നുള്ള കാര്യം ഷുവറല്ലേ? പിന്നെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അതിന്റെ പേരിലേ പായസം വെക്കാനിരിക്കാ ഞാൻ. എടി, നല്ല പേടിയുണ്ടവന്. നിന്റെ അച്ഛനെയും കൂട്ടി ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നേ. ഓഹോ, അവൻ അകത്താകും. അമ്മ, സഹദേവന്റെ കാര്യം പോക്ക. എന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞല്ലേ കേസ്. എന്താവൻ പറഞ്ഞേ? തുണിക്കടയുടെ ഷെയർ തരില്ലെന്ന്. അവൻ ജയിലിൽ പോകും, തുണിക്കട ഞാൻ നടത്തും. സ്ത്രീകളെ തൊട്ട ജാമ്യം പോലും കിട്ടില്ല എന്ന് ആ മഹാബാബിക്ക് അറിയില്ല. ഒരു പാഠം പഠിക്കട്ടെടി അവൻ. തുണിക്കടയുടെ താക്കോൽ ഇവിടെ കാണുമല്ലോ, അത് വാങ്ങാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ആ തുണിക്കടയുടെ താക്കോൽ ഇങ്ങ എടുത്തോണ്ട് വന്നേ. മോളെ, മീര ആകെ ദേഷ്യത്തിലാണെന്നേ. സഹദേവൻ ആ വക്കീലിനോട് പറഞ്ഞിരിക്കുന്നതേ മീര ദുർനടപ്പുകാരിയാണെന്ന്. അതിന്റെ ഒക്കെ കൂടി ശിക്ഷയാ ആ പാപിക്ക് കിട്ടാൻ പോണേ. അങ്ങനെ അങ്ങ് കണക്കാക്കിയ മതി. മീരേ, ആ താക്കോൽ ഇങ്ങ എടുത്തേ. അങ്ങനെ ചേച്ചി സ്വന്തമായിട്ട് ഇപ്പൊ ആ കട നടത്തണ്ട, ഞാനും കൂടി ഉണ്ട്, നമുക്ക് ഒരുമിച്ച് നടത്താം. അതാ നല്ലത്. നിങ്ങൾ ഇവനെ ജയിലിലേക്ക് കൊണ്ടുപോയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആ ആഗ്രഹം മനസ്സിൽ വെച്ചാ മതിയെന്ന്. പോലീസിന് കൈക്കൂലി കൊടുത്ത് തടി ഉരിയല്ലേടാ. ഞാൻ ദീപ്തിയെ വിളിച്ച് പറയുന്നുണ്ട്, എസ് ഐയുടെ തോപ്പി ഞാൻ തെറിപ്പിക്കും. യമൻ കൈക്കൂലി ഒന്നും കൊടുത്തിട്ടില്ല മോളെ. പിന്നെ നീ യമനെതിരെ കൊടുത്തത് രണ്ട് കംപ്ലൈന്റ്. ഒന്ന്, യമൻ കടയുടെ ഷെയർ തന്നില്ല. അത് യമൻ വിറ്റിട്ട് തരാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ രണ്ടാമത്തെ പരാതി, ഷെയർ ചോദിച്ച നിന്നെ യമൻ വീട്ടി വെച്ച് മർദ്ദിച്ചു. അതെ, ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ലെന്ന്. അത് കള്ളപ്പരാതിയാണെന്ന് തെളിവില്ലാത്തോണ്ട് ആ പരാതി തള്ളി. ചുമ്മാതാണോ ഞാൻ അച്ഛനെ കൂടെ കൂട്ടിയത്? സ്വന്തം മോളല്ല, മോളുടെ ഭർത്താവ് അച്ഛന് വലുതല്ലേ. എടി, ഈ മാധവൻ എന്നും സത്യത്തിന്റെ പക്ഷത്താ. അല്ലേടാ മോനെ, എന്നെ ജയിലിൽ കിടത്താമെന്നുള്ള ആഗ്രഹം ചീറ്റിപ്പോയല്ലേ. നിങ്ങൾ ആ വക്കീലിനോട് എന്താ പറഞ്ഞത്? ഞാൻ ദുർനടപ്പുകാരിയാണെന്നല്ലേ. ഇടി, ഡിവോഴ്സിന് കേസ് കൊടുക്കുമ്പോ അങ്ങനെ പല കാരണങ്ങളും പറയും. ആ വക്കീൽ നിന്റെ പിറകെ തന്നെ ഉണ്ടല്ലേ. നിങ്ങൾ എന്ത് തോന്നിയസ പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചത്. വേണ്ടി വന്നാ ഇനിയും പറയും. പോയി നല്ലൊരു സ്ട്രോങ് കട്ടൻ ചായട്ടുണ്ട് വാടി. ശരിയാവില്ല, ഇവന് ജയിലിൽ കിടത്തേ പറ്റൂ, എന്നിട്ട് വേണം നമുക്ക് കട നടത്താൻ. മീരയെ ആ വക്കീലിനെ കൊണ്ട് കെട്ടിക്കുകയും വേണം. എന്നെ കുറിച്ച് വൃത്തികേട് പറഞ്ഞ ഈ ദുഷ്ടനെ എനിക്ക് വേണ്ട. ഇനി മോളെ, ഒരു കാര്യം ചെയ്യ്, നീ അവനോട് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വഴക്കുണ്ടാക്കുക. അവൻ നിന്റെ ദേഹത്ത് കൈവയ്ക്കണം, അപ്പൊ ഗാർഹിക പീഡനത്തിന് നമുക്ക് കേസ് കൊടുക്കാം. നമ്മൾ രണ്ടുപേരും സാക്ഷികള്. അവനെ ജയിലിലേക്ക് പറഞ്ഞേക്കാം. അത് ശരിയാ. ഞാൻ റെഡി. അങ്ങേര് ഒഴിവാക്കാനും ജയിലിലേക്ക് പറഞ്ഞേക്കാനും ഞാൻ എന്തും ചെയ്യും. അമ്മാവിന് ഇത് പോന്നു. കുറച്ചു നേരമായി. എന്നിട്ടെന്താ ഒരു അന്യനെ പോലെ ഇവിടെ നിൽക്കുന്നത്? ഏ,
ഒന്നുമില്ല. ഭയങ്കര തിരക്കാണ്, നിന്ന് തിരിയാൻ സമയമില്ല. ദീപ്തി മേഡത്തിനോട് വർക്ക് ചെയ്യുമ്പോഴാണ് ജോലിയുടെ ത്രില്ല് ഞാൻ അറിയുന്നത്. ഈ തിരക്കിനിടയിൽ പിന്നെ എന്തിനാണ് ഒരു കമ്പനിയിൽ പാർട്ട്നർഷിപ്പ് എടുത്തത്? അതൊക്കെ രാജേന്ദ്ര പ്രസാദ് നോക്കിക്കോളൂ. രാധികേ, ഞാൻ ഇറങ്ങ. കമ്പനി പാർട്ണറെ കാണാൻ നമുക്ക് പിന്നൊരു ദിവസം പോവാം. ഇപ്പൊ എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. അദ്ദേഹം എവിടെയാണ് താമസം എന്ന് പറഞ്ഞാ മതി, ഞാനും അച്ഛനും ചെന്ന് സംസാരിക്കാം. എന്താ ഇത്ര ധൃതി? നമുക്ക് ഒന്നിച്ചെന്ന് അദ്ദേഹത്തെ കാണാം, അതല്ലേ നല്ലത്, അല്ലേ മാവാ? ഞങ്ങള് പോകുന്നത് കൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്നിച്ചു പോവാം, അതല്ലേ നല്ലത്. എന്നാ ശരി രാധി, പോട്ടെ മാവാ. തന്ത്രപരമായി രക്ഷപ്പെടുകയാണവൻ. പാർട്ട്ണറെ കാണാൻ നമ്മൾ പോകുന്നോണ്ട് എന്താ കുഴപ്പം? ഈ ശ്യാമേട്ടന്റെ ഒരു കാര്യം മോളെ. എന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്, ആ കുഞ്ഞിനെ നിനക്ക് വേണോ? ഞാൻ ആലോചിക്കുന്നത് അച്ഛൻ പറഞ്ഞതിനെ കുറിച്ചാണ്.